1978 തിരനോട്ടം എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്നത്. മോഹൻലാലിന് അന്ന് പ്രായം 18. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന ബുദ്ധിമാന്ദ്യമുള്ള യുവാവ് ഇയാൾ സൈക്കിളിൽ നിന്നും വീഴുന്നു, പൊട്ടിക്കരയുന്നു. ഇതാണ് പിന്നീട് അഭിനയത്തിന്റെ കൊടുമുടികൾ കീഴടക്കിയ മോഹൻലാൽ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായി അഭിനയിച്ച രംഗം. വീഴ്ചയിൽ നിന്നുള്ള തുടക്കം പക്ഷേ മോശമായില്ല. എന്നാൽ ഇന്ത്യ കണ്ട മറ്റു അതിലെ പ്രതിഭകൾ പോലെ തന്നെ അഭിനയിച്ച ആദ്യ ചിത്രം തിരശീല കാണാനുള്ള ഭാഗ്യം മോഹൻലാലിന് അന്ന് ലഭിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു തിരനോട്ടം പ്രദർശിപ്പിച്ചത്. ഒരുപക്ഷെ അതൊരു നിയോഗമായിരിക്കാം. പിന്നീട് 2 വർഷങ്ങൾ പിന്നിട്ടു. മോഹൻലാൽ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന സമയം 1980. നവോദയ ഫിലിംസിന്റെ ബാനറിൽ പുതുമുഖങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരു സിനിമ ഒരുങ്ങുന്നു. സംവിധായകൻ നവാഗതനായ ഫാസിൽ. ചിത്രത്തിലേക്ക് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന് കാണിച്ചുള്ള പത്രപരസ്യം അഭിനയമോഖം ഉള്ളിക്കൊണ്ടു നടക്കുന്ന അന്നത്തെ യുവതി യുവാക്കളുടെ എല്ലാം സ്വപ്നങ്ങളെ ഉണർത്തി. ഇന്നത്തെ പോലെ അത്ര വിശാലമായിരുന്നില്ല അന്ന് സിനിമയിലേക്കുള്ള വാതിൽ. മോഹൻലാലിന്റെ പ്രതിഭ നല്ലപോലെ അറിയാവുന്ന ലാലിന്റെ സുഹൃത്തുക്കൾ ലാലിനോട് ഫോട്ടോ അയക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മോഹൻലാൽ തീരെ താല്പര്യം കാണിച്ചില്ല. സിനിമയിൽ അഭിനയിക്കുക എന്നത് മോഹൻലാലിന്റെ ആഗ്രഹമേ ആയിരുന്നില്ല. സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം മോഹൻലാൽ ഫോട്ടോ എടുത്തു. അപേക്ഷ എഴുതിയതും സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ എടുത്ത ഫോട്ടോ കണ്ട മോഹൻലാൽ നിരാശനായി. ഈ ഫോട്ടോ ശരിയാവില്ലെന്നും ഇത് അയച്ചാൽ തനിക്ക് അവസരം ലഭിക്കില്ല എന്നും മോഹൻലാൽ പറഞ്ഞു. എന്താണേലും എടുത്തതല്ലേ, അയച്ചു നോക്കാൻ സുഹൃത്തുക്കൾ ലാലിനെ നിർബന്ധിച്ചു. അപേക്ഷ പോസ്റ്റ് ചെയ്യാൻ അവർ മോഹൻലാലിനെ ഏൽപ്പിച്ചു. ലാൽ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ ചില്ലറ വേണമെന്ന് പോസ്റ്റ്മാൻ പറഞ്ഞു. ചില്ലറ അന്വേഷിച്ച് നടക്കാനുള്ള മടി കൊണ്ട് മോഹൻലാൽ ആ അപേക്ഷ തന്റെ സ്കൂട്ടറിന്റെ സീറ്റിനിടയിലെ അറയിൽ തിരികെ വെച്ച് മടങ്ങിപ്പോന്നു. സംഭവം പറഞ്ഞ മോഹൻലാലിന്റെ സുഹൃത്ത് സുരേഷ് കുമാർ അത് കണ്ടെടുത്ത് വീണ്ടും അയപ്പിക്കുകയായിരുന്നു. എന്നാൽ അയച്ച ഫോട്ടോയിൽ തൃപ്തനല്ലാത്തതുകൊണ്ട് മോഹൻലാലിന്റെ ചിത്രത്തിൽ നിന്നും വിളി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ മലയാളത്തിൽ അന്നുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തനായി ചിരിക്കുന്ന സുന്ദരനായ ഒരു വില്ലനെ അന്വേഷിച്ച ഫാസിലിന്റെ കണ്ണിൽ മോഹൻലാൽ കുടുങ്ങി. ചിത്രത്തിൽ ശങ്കറിന്റെ വില്ലനായി മോഹൻലാലിനെ തെരഞ്ഞെടുത്തു. പൂർണമായും പുതുമുഖങ്ങൾ അണിനിരന്ന ചിത്രം തിയേറ്ററിൽ എത്തിയത് വലിയ ആരവങ്ങൾ ഇല്ലാതെയായിരുന്നു. എന്നാൽ നവോദയ എന്ന ബാനറിൽ വിശ്വാസമർപ്പിച്ച് പ്രേക്ഷകർ തിയേറ്ററിലെത്തി. പതിയെ പതിയെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സൂപ്പർ ഹിറ്റായി. ചിത്രത്തിലെ താരങ്ങളെയും പ്രേക്ഷകർ നെഞ്ചിലേറ്റി. ഒറ്റ ചിത്രം കൊണ്ട് ശങ്കർ മലയാളികളുടെ പ്രിയ നായകനും മോഹൻലാൽ കൊടും ക്രൂരനായ വില്ലനുമായി മാറി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നിരഞ്ജൻ എന്ന വില്ലൻ കഥാപാത്രത്തിൽ നിന്നും മോചിതനാകാൻ മോഹൻലാൽ ഏറെ പണിപ്പെട്ടു. അതിനുശേഷം മോഹൻലാലിന് ലഭിച്ച വേഷങ്ങളെല്ലാം തന്നെ വില്ലനായിട്ടായിരുന്നു. അതിലെല്ലാം തന്നെ സ്ത്രീലംബടനായ വില്ലനായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തിനോ പൂക്കുന്ന പൂക്കൾ, കാളിയ മർദ്ദനം, ഉയരങ്ങളിൽ തുടങ്ങിയ ചിത്രങ്ങൾ ഈ കൂട്ടത്തിൽ പെടുത്താവുന്നവയാണ്. എന്നാൽ എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, ആട്ടക്കലാശം, കളിയിൽ അല്പം കാര്യം, എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എങ്ങനെ നീ മറക്കും തുടങ്ങിയ ചിത്രങ്ങളിലെ ക്യാരക്ടർ റോളുകളാണ് മോഹൻലാലിനെ വില്ലൻ വേഷങ്ങളിൽ നിന്നും മോചിതനാകാൻ സഹായിച്ചത്. മോഹൻലാലിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ വേഷങ്ങളായിരുന്നു ഈ ചിത്രങ്ങളിലേത്. അങ്ങനെ തുടരെ തുടരെ ക്യാരക്ടർ റോളുകളും വില്ലൻ വേഷങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്ന മോഹൻലാലിന്റെ കരിയറിൽ വഴിത്തിരിവായത് എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിലെ ശംഭു എന്ന കഥാപാത്രമായിരുന്നു. സ്വഭാവ നടൻ എന്ന നിലയിൽ നിന്നും നായക നടൻ എന്നതിലേക്കുള്ള ചുവടുമാറ്റം മോഹൻലാലിനും ബോളിവുഡിന്റെ കിങ് ആൻഡ് ഷാറൂഖിനും ഒരുപോലെയായിരുന്നു എന്ന് വേണേൽ പറയാം. 1993 പുറത്തുവന്ന ഡർ എന്ന ചിത്രത്തിലെ സണ്ണി ഡിയോളിന്റെ വില്ലൻ വേഷമായിരുന്നു ഷാരൂഖിന്റെ കരിയറിൽ വഴിത്തിരിവായത്. ഈ വേഷം സൽമാൻ ഖാൻ നിരസിച്ചതായിരുന്നു. യാഷ് ചോപ്രയുടെ ചിത്രത്തിൽ നായകനാകുന്നതോടെ സണ്ണി ഡിയോൾ സൂപ്പർ താരമാകുമെന്ന് അന്നത്തെ ബോളിവുഡ് സിനിമാ മാഗസിനുകൾ വിധിയെഴുതി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. നായകനെ കാഴ്ചക്കാരനാക്കി വില്ലൻ കൈയടി നേടുന്ന അപൂർവം കാഴ്ചകളിൽ ഒന്ന്. അതുപോലെ തന്നെയായിരുന്നു എങ്ങനെ നീ മറക്കും എന്ന ചിത്രവും. ശങ്കറിന്റെ വില്ലനായിട്ടല്ലെങ്കിലും സുഹൃത്തായിട്ടായിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിച്ചത്. ക്ലൈമാക്സിൽ നായികയെ തന്റെ കൂട്ടുകാരൻ സ്വന്തമാക്കാൻ സ്വയം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന സുഹൃത്ത് ശംഭു. അന്നത്തെ റൊമാന്റിക് ഹീറോ ശങ്കറിനെ കാഴ്ചക്കാരനാക്കി ക്ലൈമാക്സിൽ മോഹൻലാലിന്റെ തകർപ്പൻ പ്രകടനം. അങ്ങനെ നായകനേക്കാൾ കയ്യടി നേടുന്ന സഹനടനായി മാറി മോഹൻലാൽ എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ കണ്ട ശങ്കർ ഈ ഒറ്റ ചിത്രത്തിലൂടെ മോഹൻലാൽ സ്റ്റാർ ആകും, ഞാൻ ഔട്ടുമാകും എന്ന് പറഞ്ഞതായി വരെ അന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു. എം മണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ രചന പ്രിയദർശനായിരുന്നു. മോഹൻലാലിന്റെ കരിയറിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ ഒന്നായിരുന്നു സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത അപ്പുണ്ണു എന്ന ചിത്രത്തിലെ മേനോമാഷ് എന്ന കഥാപാത്രം. എന്നാൽ വെല്ലുവിളി ഉണർത്തുന്ന ആ കഥാപാത്രം മോഹൻലാലിനെ ഏൽപ്പിക്കാൻ സത്യനന്ദിക്കാട് ആദ്യം ഭയന്നു. കാരണം മോഹൻലാൽ അന്നുവരെ ചെയ്തിരുന്ന കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ആ വേഷം. അമ്മയെ പേടിച്ചു കഴിയുന്ന, അല്പം പരിഹാസത്തോടെ മറ്റുള്ളവർ നോക്കുന്ന ശ്രേണിതയുള്ള കഥാപാത്രത്തെ മോഹൻലാലിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് സത്യനന്ദിക്കാട് തന്റെ ആശങ്ക പങ്കുവച്ചത് ഭരത് ഗോപിയോടായിരുന്നു.
ഒരു പൊട്ടിച്ചിരിയോടെ ഭരത് ഗോപി സത്യനന്ദിക്കാരന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: താൻ നോക്കിക്കൂ, താൻ ഇനി ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളിലെല്ലാം അയാളായിരിക്കും തന്റെ നായകൻ. ഒരു പ്രതിഭ മറ്റൊരു പ്രതിഭയെ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ഭരത് ഗോപി പറഞ്ഞത് സത്യമായി. അപ്പുണ്ണിയിലെ മോഹൻലാലിന്റെ പ്രകടനം സത്യനന്ദിക്കാടിനെ ഞെട്ടിച്ചു. പിന്നീട് നിരവധി സൂപ്പർ ഹിറ്റുകൾ സത്യനന്ദിക്കാട് മോഹൻലാലിനെ നായകനാക്കി ഒരുക്കി. പൂച്ചക്കൊരു മൂക്കുത്തി എന്ന ചിത്രത്തിൽ ശങ്കറിനൊപ്പം നായക പ്രാധാന്യമുള്ള വേഷത്തിലെത്തി മോഹൻലാൽ തിളങ്ങി. എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക്, അതിരാത്രം, കരിമ്പിൻ പൂവിനക്കരെ തുടങ്ങി 70-ലധികം ചിത്രങ്ങളിൽ 1983 മുതൽ 86 തുടക്കം വരെയുള്ള സമയങ്ങളിൽ ക്യാരക്ടർ റോളുകൾ ചെയ്തും ചില ചിത്രങ്ങളിൽ നായകനായും മോഹൻലാൽ തിളങ്ങി. ഇതിൽ കൂടുതൽ ചിത്രങ്ങളിലും നായകന്മാരായത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങളായിരുന്നു. അരം പ്ലസ് അരം, കിന്നരം, എന്നിഷ്ടം നിന്നിഷ്ടം, ബോയിം ബോയിങ് തുടങ്ങിയ ചിത്രങ്ങളിലായിരുന്നു മോഹൻലാൽ നായകനായത്. പ്രിയദർശൻ, സത്യനന്ദിക്കാട്, ഐ വി ശശി, പത്മരാജൻ തുടങ്ങിയവരുടെ എല്ലാം ചിത്രങ്ങളിൽ അഭിനയിച്ച് പേരും പ്രശസ്തിയും പെരുമയും നേടി മോഹൻലാലിന്റെ കരിയർ തിളങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് രാജാവിന്റെ മകന്റെ തിരക്കഥയുമായി തമ്പിക്കണ്ണന്താനം മമ്മൂട്ടിയെ സമീപിക്കുന്നത്. ഡെന്നീസ് ജോസഫിന്റേതായിരുന്നു തിരക്കഥ. നിറക്കൂട്ട എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം തനിക്ക് സമ്മാനിച്ച തിരക്കഥാകൃത്ത് ഡെന്നീസ് ജോസഫിൽ മമ്മൂട്ടിക്ക് വിശ്വാസക്കുറവൊന്നുമില്ലായിരുന്നു. എന്നാൽ കഥയും സംഭാഷണവുമെല്ലാം താല്പര്യത്തോടെ കേട്ട മമ്മൂട്ടിക്ക് തമ്പിക്കണ്ണന്താരത്തിൽ മാത്രം വിശ്വാസം വന്നില്ല. കാരണം ഇരുവരും ഒന്നിച്ച 1985 പുറത്തുവന്ന മമ്മൂട്ടി തമ്പി ചിത്രമായ ആ നേരം അല്പദൂരം 8 നിലയിൽ പൊട്ടിയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ തിരക്കാണെന്നും 2 വർഷം കഴിഞ്ഞ് നോക്കാമെന്നും പറഞ്ഞ മമ്മൂട്ടി തമ്പിക്കണ്ണന്താനത്തെ ഒഴിവാക്കി. നിങ്ങളില്ലെങ്കിൽ ഞാൻ മോഹൻലാലിനെ നായകനാക്കി ഈ വർഷം തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുമെന്ന് മമ്മൂട്ടിയെ വെല്ലുവിളിച്ച് തമ്പിക്കണ്ണന്താനു. മോഹൻലാൽ രാജാവിന്റെ മകന്റെ സമ്മതം മൂളിയതോടെ തമ്പിക്കണ്ണന്താനത്തിനും ആവേശമായി. 1986 ജൂലൈ 16 റിലീസ് ചെയ്ത രാജാവിന്റെ മകൻ സൂപ്പർ മെഗാഹിറ്റായി മാറി. വിൻസെന്റ് തോമസിന്റെ കോരിത്തരിപ്പിക്കുന്ന സംഭാഷണങ്ങൾ പ്രേക്ഷകർ വാമൊഴിയാക്കി. ഇതേ സമയം മറുവശത്ത് മമ്മൂട്ടിയുടെ ചിത്രങ്ങളെല്ലാം തിയേറ്ററുകളിൽ തകർന്നടിയുമ്പോൾ മമ്മൂട്ടി നിരസിച്ച ചിത്രത്തിലൂടെ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ പട്ടം ചൂടി. രാജാവിന്റെ മകൻ റിലീസ് ചെയ്ത 1986 തന്നെയായിരിക്കും മോഹൻലാലിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നൽകിയ വർഷം. മോഹൻലാൽ അഭിനയിച്ച 21 ചിത്രങ്ങളാണ് ആ വർഷം തിയേറ്ററുകളിൽ എത്തിയത്. അതിൽ 1-2 ചിത്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എല്ലാത്തിലും നായകനും മോഹൻലാൽ തന്നെയായിരുന്നു. ഒരുപക്ഷെ പ്രേം നസീറിന് ശേഷം ഒരു വർഷം നായകനായി ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയ താരം മോഹൻലാൽ മാത്രമായിരിക്കും. താളവട്ടം, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ദേശാടനക്കിളി കരയാറില്ല, അടിവേരുകൾ, സുകുമോ ദേവി, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങി ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ പുതുമ നഷ്ടാതെ ചാനൽ റേറ്റിംഗിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്ന 21 ചിത്രങ്ങൾ. ഏതൊരു നടനും സ്വപ്നം കാണുന്ന, അസൂയോടെ നോക്കുന്ന ഒരു വർഷമായിരുന്നു മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം 1986. മോഹൻലാലിന് മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത TP ബാലഗോപാലൻ MA ഈ വർഷമായിരുന്നു തിയേറ്ററിൽ എത്തിയത്. തുടർന്നുള്ള വർഷങ്ങളിലും മോഹൻലാൽ ഈ വിജയക്കുതിപ്പ് ആവർത്തിച്ചു. 86 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ അയലത്തപ്പയ്യൻ ഇമേജുമായി മോഹൻലാൽ ബോക്സ് ഓഫീസ് അടക്കിവാണു. ആ കാലത്തെ യുവാക്കൾ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മയും അതുമൂലം ഉണ്ടാകുന്ന അപകർഷതാബോധവും എല്ലാമായി അന്നത്തെ യുവാക്കൾ അവരുടെ ജീവിതം തന്നെയായിരുന്നു മോഹൻലാൽ കഥാപാത്രങ്ങളിലൂടെ സ്ക്രീനിൽ കണ്ടത്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ സേതു, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിലെ ദിവാകരൻ, വരവേൽപ്പിലെ മുരളി, TP ബാലഗോപാലൻ MA, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിലെ ഗോപാലകൃഷ്ണ പണിക്കർ തുടങ്ങി കഥാപാത്രങ്ങളിലൂടെ അന്നത്തെ യുവാക്കൾ തിരശീലയിൽ കണ്ടത് അവരുടെ ജീവിതങ്ങൾ തന്നെയായിരുന്നു. ഇന്ന് 30 വർഷങ്ങൾ പിന്നിടുമ്പോൾ മറ്റൊരു യുവജനതയിലും ഇതേ ചിത്രങ്ങളും മോഹൻലാൽ കഥാപാത്രങ്ങളും പുതുമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നു. മോഹൻലാലിന്റെ ആരാധക സമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പലരും വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്: അവിവാഹിതരും തൊഴിൽരഹിതരുമാണ് മോഹൻലാൽ എന്ന നടനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാവുക എന്ന്. കാരണം അവർ ലാലിൽ കണ്ടത് അവരെ തന്നെയായിരുന്നു. മമ്മൂട്ടി ബിസിനസ്മാനും ഫാമിലിമാനുമായി നിറഞ്ഞു നിന്നപ്പോൾ മോഹൻലാൽ യുവാക്കളുടെ ഇഷ്ടതാരമായി മാറി. ഈ സമയങ്ങളിൽ ഇറങ്ങിയ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളിൽ ഒന്നായിരുന്നു മോഹൻലാലിന്റെ ചിത്രം. 20-ാം നൂറ്റാണ്ട്, ആര്യൻ തുടങ്ങി ഈ സമയങ്ങളിൽ ഇറങ്ങിയ മോഹൻലാലിന്റെ ആക്ഷൻ ചിത്രങ്ങളും വമ്പൻ വിജയമായിരുന്നു സ്വന്തമാക്കിയത്. മോഹൻലാലിനെ പോലെ അധോലോക നായകനായും അതേസമയം തന്നെ അയലത്തപ്പയ്യൻ ഇമേജിനിലൂടെയും പ്രേക്ഷകരെ കയ്യിലെടുത്ത മറ്റൊരു നടൻ ഉണ്ടോ എന്ന് സംശയമാണ്. എത്ര മോശം ചിത്രമാണെങ്കിലും ഒരു മോഹൻലാൽ സിനിമ ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കും. അതിന് കാരണം മോഹൻലാൽ 85 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലെ ചിത്രങ്ങളിലൂടെ ഇന്നും നേടിയെടുക്കുന്ന ആരാധക സമൂഹമാണ്. കെട്ടുറപ്പുള്ള അടിത്തറയ്ക്കുമേൽ എത്ര ഉയരങ്ങൾ വേണമെങ്കിലും കെട്ടിപ്പടുക്കാം എന്ന പോലെയാണ് മോഹൻലാലിന്റെ താരപരിവേഷവും. മോഹൻലാൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ഒരു നായക നടനാകാനുള്ള ആകാര ഭംഗി ഇല്ലെന്ന് തന്റെ തുടക്കകാലത്ത് മാധ്യമങ്ങൾ എഴുതിയിരുന്നുവെന്ന്. എന്നാൽ തനിക്ക് മാത്രം സാധിക്കുന്ന ചില ചേഷ്ടകൾ, നിഷ്കളങ്കമായ ചിരി, എത്ര ആത്മസംഘർഷങ്ങൾ നിറഞ്ഞ കഥാപാത്രങ്ങളും അനായാസമായി അവതരിപ്പിക്കുന്ന അഭിനയ പാടവം, ആയാസമുള്ള ശരീരം തുടങ്ങി തന്റെ മികവ്
സിനിമകളിലൂടെ മോഹൻലാൽ തന്റെ കുറവുകളെ കുറിച്ച് കാണികൾക്ക് ചിന്തിക്കാൻ പോലും അവസരം നൽകാതെ അവയെ എല്ലാം മറികടന്നു. അങ്ങനെ 86 സൂപ്പർതാര പട്ടം ചൂടിയ മോഹൻലാൽ തുടർന്ന് വന്ന വർഷങ്ങളിലൂടെ മലയാള സിനിമയിലെ തന്റെ താരസിംഹാസനം കെട്ടിപ്പടുത്തി. അതിന് ഒരു കോട്ടവും തട്ടാതെ ഇന്നും